ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ചസ് ക്രിയേറ്റീവ് സ്റ്റുഡിയോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ബോട്ടിൽസിൻ്റെയും ഫോട്ടോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ടോമാഞ്ചെറിയുടെ ബോട്ടിൽ ചെയ്യുന്ന എങ്ങനെയാണെന്നൊരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ടിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതുപോലെ തന്നെ ഞാൻ ഇതിനു മുമ്പ് ചെയ്ത ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ കാണാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോടൊപ്പം മെൻഷൻ ചെയ്തേക്കാം. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ ഇനി ഫ്യൂച്ചർ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഞാനിന്നിവിടെ ബോട്ടിൽ വരയ്ക്കാൻ പോകുന്നത് മിക്കി മൗസിൻ്റെ ഒപ്പം മിന്നി മൗസിൻ്റെ ഒരു പടമാണ്. നേരത്തെ നമ്മൾ ചെയ്തിരുന്ന ടോമിൻ്റെയും ചെറിയുടെയും പടമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെയാണ് മിക്കി മൗസും മിന്നി മൗസും ഞാൻ ചെയ്തിട്ടുള്ളത്. ടോമാഞ്ചെറി ഒരെണ്ണം ഉള്ളത് കൊണ്ടാണ് ഞാൻ മിക്കി മൗസും മിന്നി മൗസും ചെയ്തത്. സെയിം ബോട്ടിൽ രണ്ടും ചെയ്യുന്നത് സെയിം ആയിട്ടാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെയാണ് ചെയ്യുക എന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു ബോട്ടിൽ കഴുകി വൃത്തിയാക്കി അതിൽ രണ്ട് കോട്ട് ബേസ് കോട്ട് അടിച്ച് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് കളറാണ് ഞാനിവിടെ ബേസ് കോട്ട് അടിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആക്രിലിക് പെയിൻറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് യെല്ലോ കളറ് ആക്രിലിക് പെയിൻറ്റോ ഫാബ്രിക് പെയിൻറ്റോ അടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫാബ്രിക് പെയിൻറ്റാണ് അടിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ യെല്ലോ കളറ് നമ്മൾ രണ്ട് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കോട്ട് നല്ലോണം ഉണങ്ങിയതിന് ശേഷം മാത്രമേ രണ്ടാമത്തെ കോട്ട് അടിച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ ഈ ബോട്ടിലിൻ്റെ മേൽഭാഗത്ത് യെല്ലോ കളർ കൊടുത്തിട്ടില്ല. കാരണം ഞാൻ അവിടെ വേറെ കളറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ യെല്ലോ കളർ അടിച്ചു കൊടുക്കാത്തത്. ഇപ്പം നമ്മളവിടെ ആ കുപ്പിയെ രണ്ട് കോട്ട് യെല്ലോ പെയിൻറ്റ് അടിച്ച് നല്ലോണം ഉണങ്ങിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ വെച്ച് നമ്മുടെ ഈ ബോട്ടിന് ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്. അത് ലൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. ഇനി നമുക്കിതിലേക്ക് മിക്കി മൗസിൻ്റെ പടം വരച്ച് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്കി മൗസിനെ പേപ്പറിൽ വരച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ബോട്ടിലിൻ്റെ സൈസിൽ ഞാൻ ഇവിടെ വരച്ചെടുത്ത് മിക്കി മൗസ് കുറച്ച് വലുതാണ്. ഇച്ചിരി കൂടെ ചെറുതാക്കി വരയ്ക്കുന്നതായിരിക്കും എളുപ്പം. ഇനി നമുക്കിത് ബോട്ടിലേക്ക് ട്രേസ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ബ്ലാക്ക് കളർ കാർബൺ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഈ കാർബൺ പേപ്പറും പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ വരച്ചെടുത്ത പേപ്പറും കൂടി വെച്ച് കുപ്പിയിലേക്ക് പതുക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അത് നമ്മൾ വരയ്ക്കുമ്പം മാറിപ്പോവാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ ഈ പേപ്പറിൽ മിക്കി മൗസിനെ വരച്ചത് ഫോണിൽ നിന്ന് ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെയ്യാൻ അറിയത്തില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ അതിലേക്ക് അത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബ്ലാക്ക് കളർ ഉപയോഗിച്ച് ഔട്ട്ലൈൻ വരച്ച് കൊടുക്കാം. നമ്മൾ ഔട്ട്ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മിക്കി മൗസിൻ്റെ കളേഴ്സ് ഫിൽ ചെയ്ത് കൊടുക്കാം. Thank you.
അപ്പോൾ നമ്മുടെ മിക്കി മൗസിനെ നമ്മൾ ബോട്ടിൽ വരച്ച് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഞാൻ മിന്നി മൗസിനെ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഈ ബോട്ടിലിൻ്റെ മേൽഭാഗത്തും അടിഭാഗത്തും ആയിട്ട് റെഡ് കളറോടെ അടിച്ചു കൊടുത്തിട്ടുണ്ട്, അതും ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ മിക്കി മൗസിനെ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ടോമാഞ്ചെറിയും ചെയ്തിരിക്കുന്നത്. ടോമാഞ്ചെറിയിൽ ഞാൻ വൈറ്റ് കളറ് ബേസ് കോട്ട് മാത്രമേ അടിച്ചിട്ടുള്ളൂ, വേറെ കളേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബോട്ടിലിൻ്റെ വീഡിയോ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫോട്ടോസൊക്കെ എനിക്ക് അയച്ചു തരണം. അയച്ചു തരാനായിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.